ഏറ്റത്തിന്റെയും കെടുതികളിലേക്ക് കാഴ്ന്നു പോകുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പത്നി പുത്ര പൗത്ര സമേതം വിദേശ രാജ്യങ്ങളിൽ ഭരണം പഠിക്കുവാൻ എന്ന പേരിൽ ധൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രി പുംഗവന്മാരും സാക്ഷ്യപ്രാപിച്ചുകൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് കിഴക്കേക്കര നയിക്കുന്ന അജിത് ചാലുക്കോണം അവർ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ ഭാരവാഹികൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട നേതാക്കന്മാരെ പ്രവർത്തകരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഓട്ടോ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ടാക്സി സുഹൃത്തുക്കളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇന്നുമായി നടക്കുന്ന പദയാത്ര ഇന്ന് രാവിലെ താമരക്കുടിയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കൊട്ടാരക്കരയുടെ ചന്തമുക്കിലെത്തിയിരിക്കുകയാണ്. കേരള സംസ്ഥാന ഒട്ടാകെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ 280 സംഘടനാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പദയാത്രകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദയാത്ര സംഘടിപ്പിച്ച നിർദ്ദേശത്തെ കുറിച്ചൊക്കെ ആമുഖ പ്രഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ 7 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ നിരാശയിലാണ്, ആശങ്കയിലാണ്. കാരണം ഈ കൊച്ചു കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല ആർക്കും. ലഹരി ഭീകരത വളർന്നു കയറുന്നു, മതഭീകരത, നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിലില്ലാതെ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, നമ്മുടെ യുവാക്കൾ വഴിതെറ്റുന്നു, ഇവിടുത്തെ സഖാക്കന്മാർ ലഹരി വിരുദ്ധതയൊക്കെ ചമഞ്ഞുകൊണ്ട് അതിനെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചുകൊണ്ട് ഈ ലഹരി കടത്തിനും നമ്മുടെ നാട്ടിലെ കുട്ടികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതഭീകരത എന്തിനു വേറെ നിങ്ങൾ കൊട്ടാരക്കരയിൽ പോലും മതതീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ്. കേരളത്തെയും അതേപോലെ കൊട്ടാരക്കരയും താലിബാനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മതതീവ്രവാദികൾ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.